പവർ പ്ലാന്റ് ആണുള്ളത്. ഇത്ര 350 ഡയാൻഡസ് പറയണ നൈറ്റാട്ടത്. ഇത്ര 20 രൂപ ഒന്നിന്. വേറെ കളർ കണ്ടോ? ഒന്നിന് 30 രൂപ അല്ലേ? അപ്പൊ 60 രൂപ. ഇതാണോ പച്ചമുന്തിരി? എന്ത് റേറ്റ് വരും? 20 രൂപ അല്ലേ? ഇവിടെ 10 രൂപ മുതലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോ നമ്മുടെ ഒരു വണ്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിന്ന് പോണത് തൃശ്ശൂര് മണ്ണുത്തിയിലേക്കാണ് പോണത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ചങ്കാണ് ഇംതിയാസ്. ഇംതിയാസിന് കുറച്ച് ചെടിയും പിന്നെ ചെടിച്ചട്ടിയും പിന്നെ എന്തൊക്കെയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ നമ്മള് മണ്ണുത്തിയിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് പോവല്ലേ? നമ്മുടെ പുതിയ ക്യാമറ 360 ക്യാമറ ഉണ്ടിട്ട കൂടെ. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇംതിയാസ് ചങ്കിൻ്റെ വണ്ടിയാണിത്. ഇത് അമേസ്. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റൊക്കെ അങ്ങനെ എടുക്കണം എന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് ഫോട്ടോക്കാരൻ്റെ വണ്ടി. അപ്പോൾ പല പ്ലാനുകളുണ്ട്, ഏതെടുക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ. ഇംതിയാസ് ഇപ്പോൾ എത്രയാണ് വണ്ടി എടുത്തു? 2 വർഷം അല്ലേ? അപ്പോൾ ഞങ്ങൾ പൊന്നാനിൽ നിന്നാണ് പോണത്, എടപ്പാളിൽ നിന്നാണ് ചങ്ക് വിളിച്ചത്. ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങളിപ്പോൾ കുന്നങ്ങളെത്തുന്നതിന് മുന്നേ പെരുമ്പലാവ് കഴിഞ്ഞിട്ട് അക്കിക്കാവ് റോഡ്, ആ റോഡ് വഴിയാണ് ഇപ്പോൾ കേച്ചേരിക്ക് കയറുന്നത്. അങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്. നല്ല രണ്ട് സൈഡിൽ പാടൊക്കെ ആയിട്ടുള്ള, ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമുക്ക് 360 ഷൂട്ട് ചെയ്യണം. അപ്പോൾ ചെക്കൻ്റെ കാറും കൂടെ ഒന്ന് 360 ഷൂട്ട് ചെയ്യണം. അത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നല്ല പച്ചപ്പുള്ള പാടത്തിൻ്റെ നടുക്കൂടെ നമ്മളെ അമേസ് എങ്ങനെ ഉണ്ടാവും? അപ്പം എന്തായാലും നമുക്ക് പാടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് 360 വേണം. അയ്യോ, ഞാൻ സംസാരിച്ചിരിക്കാൻ്റെ ഇടയിൽ ഒരു സംഭവം പറഞ്ഞു. നമ്മൾ ജൂബിലിയുടെ അവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മണ്ണുത്തി റോഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കേട്ടോ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് മണ്ണുത്തിയാണ്, ടാഗോർ എന്നൊക്കെ. അടിപൊളി റോഡാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതാണ് ഗൈസ്, അപ്പം നമ്മൾ മണ്ണുത്തിയിൽ എത്തിയിട്ടുണ്ട്. മണ്ണുത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാഴ്ച അതേപോലെ തന്നെ, രണ്ട് സൈഡിലെ വീടുകളിലൊക്കെ കംപ്ലീറ്റ് ഇതേ ബിസിനസ് തന്നെയാണ്. ഗാർഡൻസും പ്ലാന്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. ഓരോ വണ്ടിയിൽ ആളുകൾ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകണ്, അടുത്ത ആൾക്കാർ വാങ്ങാൻ വരുന്നു. നമ്മളിപ്പോൾ ഇവിടെയുള്ള ഒരു ഫാമിൽ കയറാൻ പോവുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പാർക്കിങ്ങിന് ഭയങ്കര വിഷയമാണ്. ഉള്ളിലേക്കുള്ള നഴ്സറിയിലൊന്നും പോകണോണ്ട് സീനില്ല. പക്ഷെ ഇതുപോലത്തെ റോഡിൻ്റെ സൈഡിലുള്ള പ്ലാന്റുകളിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിങ് സീനാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് നടക്കണം. നമ്മുടെ ചെക്കന ആദ്യം കുറച്ച് ചട്ടികളാണ് ഉണ്ട്. അപ്പോൾ ചട്ടി വാങ്ങുന്ന ഒരു ഷോപ്പിലാണ് ആദ്യം എത്തിയിട്ടുള്ളത്. ഇന്ത്യാസ് വാങ്ങിക്കൂട്, ഏതാ വാങ്ങണം? കൺഫ്യൂഷന എന്ത് റേറ്റ് പറയണേ? ഇടത് എന്ത് റേറ്റ്? എത്രയാണ്? 22 രൂപ എന്നുള്ളത്.
ബയ്യ പറയാം. അപ്പൊ ഞങ്ങളിതാ ചട്ടി കാലൊക്കെ അന്വേഷിച്ചിട്ട് വേറെ ഷോപ്പിലെത്തി. ചെക്കൻ ചട്ടി വാങ്ങിട്ടാ, അടുത്ത് നമ്മള് ചെടി വാങ്ങാൻ പോണോ? നീ ചട്ടി വാങ്ങണ്ട, ഇവിടെ മണ്ണുത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ തന്നെ കേട്ടോ, രണ്ട് സൈഡിൽ ഓരോ ഗാർഡൻസ് തന്നെ, പൂജാ ഗാർഡൻ. എത്ര ചേച്ചി? 40? ഇതിന് 40 ഇട്ടാ, 40. ഇത് 30 രൂപ, അത് 50 രൂപ. പത്ത് രൂപ മുതലുള്ള ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ, പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഉണ്ട്, ഓർക്കിഡ് സെക്ഷൻ, വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. തെങ്ങും ദൈവം ഉണ്ട്. ഇതെന്താ ഐറ്റം? പേര് നല്ല ബോൺസായി കണ്ടിട്ട്, ബോൺസായി. ബോൺസായിക്ക് നല്ല വില ആവില്ല ചേച്ചി? ഇതൊക്കെ ഏതാ ടൈപ്പ്, എന്തൊക്കെ വില ഇത്? 200? 230 രൂപയുണ്ട്. ഈ പൂജ ആരാ ചേച്ചിയാ? പൂജ ചേച്ചിയാണോ? ആ അപ്പൊ മോളുടെ പേരിലാട്ടാ ഈ ഗാർഡൻ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ, പ്ലാവുണ്ട്, ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. ഈ ഭാഗത്ത് റോസ് കാര്യങ്ങള്. അപ്പോ ഇത് ഒരു ഒരു നഴ്സറിയാണ്. അടുത്തത് ഇതുപോലത്തെ ഇഷ്ടം പോലെ അനവധി അനവധി നഴ്സറികളാണ് ഈ മണ്ണത്തിലുള്ളത് കേട്ടോ. ഇതെന്ത് പേര് ചേച്ചി? 20? ഒന്നിനല്ലേ. എന്താ എന്താ ഇത്? ഏതാ ടൈപ്പ്, എന്താ പേര്? ഡയാൻഡസ്. ഡയാൻഡസ് പറയണ നൈറ്റാട്ടത്. ഇത്ര 20 രൂപ ഒന്നിന്. അവർ 5 എണ്ണം എനിക്കോ? അപ്പോൾ ടോട്ടൽ 10 എണ്ണം എടുത്ത ചേച്ചി. ചേച്ചി വെറൈറ്റി വെറൈറ്റി കളർ എടുത്തോട്ടോ. ഡയാൻഡസ് എന്തൊക്കെ പേരല്ലേ. മാവ് അൽഫോൺസോ എല്ലാം ആയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് വന്നപ്പോ തന്നെ കണ്ടത് ഇഷ്ടല്ലേ, ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ 2.5 എണ്ണം എടുത്തോ. അപ്പൊ 2.5 എണ്ണം. 1 ന് 30 രൂപ അല്ലേ, അപ്പൊ 60 രൂപ. അപ്പൊ 2.5 എണ്ണക്ക് 2.5 എണ്ണം വേണം. ഇതൊരു വേറെ വെറൈറ്റി ആണല്ലോ. ഇതിന്റെ പേരെന്താ ചേച്ചി? ജേഡ്. ഒക്കെ വെറൈറ്റി വെറൈറ്റി പേരുകളാണ് ജേഡ്. ഇതെത്ര? 20? 25. ഇത് എത്ര വേണം? എനിക്ക് വേണ്ട, ഇത് വേണ്ട, ഇതിക്ക് ഇഷ്ടമായില്ല. ചേച്ചിയുടെ പേരെന്തായിരുന്നു? അതെ ചന്ദ്രിക ചേച്ചി കേട്ടോ, ഈ പൂജ ഗാർഡൻ പൂജ നഴ്സറിയുടെ ഓണർ. അപ്പോ ചേച്ചി ഈ ഭാഗത്ത് എന്തൊക്കെ, ഇത് എന്തായിട്ടോ? മുന്തിരി. അത് ഏത് ടൈപ്പ് മുന്തിരിയാ? കറുത്താണോ? പച്ചമുന്തിരി. എന്ത് റേറ്റ് വരുന്നത്? 20 രൂപ അല്ലേ. ഇവിടെ 10 രൂപ മുതലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. 20 രൂപ, 10 രൂപ. ഇതേതാ ഈ പുല്ല് പോലത്തെ? ആ ഭാഗത്തൊക്കെ മുളകാണല്ലേ. മുളകിന്റെ എത്ര വെറൈറ്റി ഉണ്ട്? മുളകിന്റെ എത്ര വെറൈറ്റി ഉണ്ട്? ചേച്ചി ഈ റോസ് ഒക്കെ ഉണ്ടല്ലോ, റോസ് പൂവിന്റെ, അതെങ്ങനെ ഇങ്ങനെ മൊട്ടായിട്ട് നിക്കണ ഓരോന്നും? അതിപ്പോ നല്ല പൂക്കൾ വരുന്നതൊക്കെ ഇപ്പൊ എടുത്തു കഴിഞ്ഞു. ആ എടുത്തു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളതാണത്? പൂവ് ഇരിഞ്ഞിക്കണല്ലോ, ആൾക്കാർ കൂടുതൽ കൊണ്ടുപോകാം. പിന്നെ എന്തൊക്കെ, എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ പൂക്കളിലും? ഫ്രൂട്ട്സ് കുറവാണല്ലേ. ഉണ്ട്, എല്ലാതും ഉണ്ട്. മാവ് ഉണ്ട്, പ്ലാവ്,
റംബുട്ടാൻ മാംഗോസ്റ്റിൻ പിന്നെന്താ ചെറുനാരകം മുന്തിരി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആണ്ടല്ലേ ബോൺസായി വലിയ ബോൺസായി ഒക്കെ കുറവാണ്. ബട്ടർഫ്ലൈ പോലെ ഉണ്ടാവും അല്ലേ. ഇതെന്താ ഇത് ഓർക്കിഡ് വിഭാഗത്തിലാണ്. അല്ലോ ഇതെന്താ റേറ്റ്? ഇത് ഈ ചട്ടി കൊടുക്കാനാ കൂടിയിട്ട്. എന്തപ്പോ കൊറോണ ഒക്കെ ആയിട്ട് കച്ചവടം എങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്ര ജോലിക്കാരൻ ചേച്ചി? നാലാളുണ്ട്. ഇവിടെ ഈ മണ്ണുത്തില് എങ്ങനെ ഇങ്ങനെ നഴ്സറി വരാനുള്ള കാരണം എന്താ? യൂണിവേഴ്സിറ്റി ആണല്ലേ. എല്ലാരും ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട് അല്ലേ. ഇത് നഴ്സറിക്ക് ഇറങ്ങി. കാറിലേക്ക് നമുക്ക് വെച്ചേരുട്ടോ ചേച്ചിമാരനെ. ചെളിയാവാതിരിക്ക പേപ്പറൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ഇതുപോലെ ചെളിയാവാതെ കൊണ്ടുപോകാം. തലമുട്ടിയാ നോക്കട്ടെ ചേച്ചിയ. അപ്പൊ ശരി, ഇനി ബാക്കി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാം. ഒരേപോലത്തെ വഴികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ റൂട്ടൊക്കെ തെറ്റും. ഇതൊക്കെ ഇതില് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിതല്ല വേറെ റൂട്ട് കൂടെ പോകേണ്ടത്. നമ്മളൊരു വലിയ ഗാർഡൻ വലിയ നഴ്സറിയിലേക്ക് പോവാം പോണട്ടാ. ഇതിന്റെ തൊട്ടടുത്ത റൈറ്റ് കൂടെ നമുക്ക് പോകേണ്ടത്. സ്വാഭാവികമായിട്ട് വഴിയേറ്റവും ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിയേറ്റവും. ഡ്യൂട്ടി സാറേ ഇതൊക്കെ നഴ്സറികളാട്ടാ. ഈ എല്ലാ സൈഡ് സൈഡ് റോഡിന്റെ സൈഡുമല്ല, ഈ പ്രദേശത്തെ മൊത്തം ആൾക്കാരുടെ വീട്ടിലും ഇതന്നെയാണ്, നഴ്സറി തന്നെയാണ്. നഴ്സറി എവിടെ ഒക്കെ അല്ല നഴ്സറി. നമ്മള് വഴിയെറ്റിപ്പോയ റൈറ്റാണിത്. കെ എൻ ആർ റോഡ്, അതായത് മണ്ണുത്തിന്ന് തൃശ്ശൂർ റോഡിൽ വന്നിട്ട് കെ എൻ ആർ റോഡ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളേരിയയില് കുറെ നഴ്സറികളുണ്ട്. ഓർക്കിഡ് നഴ്സറി ഓരോ വീടിന്റെ ഉമ്മറത്ത് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവര് ഭയങ്കര ഇതാണ്, കണ്ണിങ്ങാണ്. നമ്മള് വലിയ വലിയ ഐറ്റമൊക്കെ ഉണ്ടല്ലോ, വലിയ പന പോലെ പോയിട്ടുള്ള തെങ്ങൊക്കെ ഉണ്ടല്ലോ. ചെറിയൊരു ചട്ടിയിൽ തെങ്ങ് വെച്ചിട്ട് കാണാം. ചെറിയൊരു ചട്ടിയിലെ തെങ്ങ് വെച്ചിട്ട് കൊലച്ച് നിൽക്കുന്ന തെങ്ങൊക്കെ കാണാം. നമ്മുടെ അവിടുത്തെ പോലെ തെങ്ങേറ ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ഥലമൊക്കെ അടിപൊളി സ്ഥലങ്ങളാ. പാരഡൈസ് കാർഷിക നഴ്സറി ഒക്കെ കാർഷകൻ തന്നെയല്ലേ. പിന്നെന്താ പ്രത്യേകം കാർഷിക ഇതാണ്. ഇനി കുറച്ചും കൂടി ചട്ടി വാങ്ങണട്ടെ ഈ ചട്ടന്. അപ്പോ അവള് വേറൊരു ചട്ടിക്കടയിൽ വന്നിരിക്കുകയാണ്. ഇത് വേറൊരു ചട്ടിക്കട കേട്ടോ. അപ്പൊ ചക്ക ഇവിടുന്ന് വീണ്ടു. ആ അപ്പൊ അമ്മക്ക് ഗ്രോ ബാഗ് ആണെന്ന് അറിയുന്നത്. 11:10 ഒരു 10:15. നമ്മള് ഗ്രോ ബാഗും കുറച്ച് ടാഗും പിന്നെ വീണ്ടും കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ഈ ഡിക്കി ഫില്ലാക്കുന്ന തോന്നുന്നു. അപ്പൊ ഞങ്ങള് അടുത്ത ചട്ടിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ സീൻ എന്താ കഴിഞ്ഞാല് റേറ്റ് പലതായ കാരണം വീഡിയോ എടുക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാല് ആ വീഡിയോ എടുത്തോ ഞങ്ങളാരും പെടരുത്. അത് സംഭവം ശരിയാണ്. പിന്നെന്താ വെച്ചാൽ റേറ്റ് പറയുന്നോടത്ത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. കാരണം പല സ്ഥലത്തും ആ റീറ്റെയിൽ ഷോപ്പിനൊക്കെ പ്രശ്നമല്ലേ. അപ്പോൾ കൂടുതലായി റേറ്റ് പറയാൻ പറ്റില്ല. സംഭവം നമ്മള് മാക്സിമം വീഡിയോ എടുക്കുന്നു. എന്തായാലും ഈ വണ്ടി നിറയുന്നു. ഇതല്ലേ ഓരോരുത്തര് ചെടിയും സാധനങ്ങളൊക്കെ വാങ്ങി പോവാണ്. ഓ ഗുഡ്സ് ഒക്കെ വിളിച്ചിട്ട് നമ്മള് ഡിക്കിയിലേക്കുള്ള സാധനങ്ങളേ വാങ്ങണുള്ളൂ.
എത്ര മണിക്ക് അടക്കേ ചേച്ചി? ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലേ. വെള്ളമൊന്നും വേണ്ട, അത് വീട്ടിന്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഞങ്ങള് സത്യം പറഞ്ഞ വേറൊരു കാട അന്വേഷിച്ചിറങ്ങി, അപ്പൊ അത് ക്ലോസ് ആയി. അപ്പൊ ഞങ്ങള് തൽക്കാലം ഇപ്പൊ ഇവിടെ കണ്ടിട്ടുള്ള വേറൊരു കാടിലെത്തി. യൂട്യൂബ് ആണ് ഒരു വണ്ടി എന്ന് പറയുമ്പോ ആ വ്ളോഗാണ്. അന്ത് റേറ്റ് ബ്രോ 50 രൂപ. കളർ എന്ത് പിങ്കോ അകത്ത് ഇൻഡോർ പ്ലാന്റ് ആണുള്ളത്. ഇത്ര 350 നമ്മള് ഫസല് ബ്രോ ഓൺലൈൻ ആയിട്ട് സാധനം വാങ്ങണോക്ക്. അപ്പൊ ഞങ്ങള് ഈ മഞ്ഞ എടുത്തിട്ടുണ്ട്, നല്ല റെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇംറ്റിയാസ് വൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇതാ ഇന്നത്തെ പർച്ചേസിങ് മണ്ണുത്തീത്തെ ചെടികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബാക്കപ്പ് ആവണ് നേരം പരപരാ ഇരുട്ടിട്ടുണ്ട്. ശരി ശരി വെളുത്തിട്ടുണ്ട് കേട്ടത്, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞങ്ങള് നല്ല നേരം വൈകിട്ടുണ്ട്, നമുക്ക് വിചാരിച്ച പോലെ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. മണ്ണുത്തിയില് വരുന്നുണ്ടെങ്കില് ഫാമിലി ആയിട്ട് വരിക, കാശ് കൊറേ ചെലവാകും. പിന്നെ രാവിലെ വരിക, രാവിലെ നേരത്തെ വന്നിട്ട് ഫുള്ള് നോക്കിയിട്ടൊക്കെ സാധനങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ തിങ്കളാഴ്ചയും അതേപോലെ ശനിയാഴ്ച ഒക്കെ ഒരു ലോഡ് ഇറക്കും. അപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഫ്രഷ് സാധനം കൊണ്ടുപോകാം, വന്നിറങ്ങുന്ന അതേ സാധനം കൊണ്ടുപോകാം. അവരെ വിളിച്ചു നോക്കിയിട്ട് ഓരോ ഗാർഡനിലേക്ക് നഴ്സറിക്കൊക്കെ വിളിച്ചു നോക്കിയിട്ട് വരികയാണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. ഗൈസ് അപ്പോൾ നമ്മൾ മണ്ണുത്തിയിൽ നിന്ന് പോകുന്നു, നേരെ തൃശ്ശൂർ കടന്ന് നമ്മളെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ പുതിയ വീഡിയോ വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ്.